സ്വാഗതം. മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെണ്ടലൂർ ആലുക്കൽപ്പട റോഡിന്റെ പ്രവർത്തന ഉദ്ഘാടനം കോട്ടക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ CMLRP പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ അനുവദിച്ചതിന്റെ പ്രവർത്തനോദ്ഘാടനമാണ് MLA നിർവഹിച്ചത്. കുറ്റിപ്പുറം പഞ്ചായത്ത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും ഇരുമ്പുളിയം പഞ്ചായത്തും ഒരുമിച്ച് ബന്ധിപ്പിക്കപ്പെടുന്ന അലക്കൽപ്പടി വണ്ടല്ലൂർ ലോഡ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 40 ലക്ഷം രൂപ നമുക്ക് ഈ റോഡിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാടേറെ കാലമായി ആളുകളുടെ ഒരു ആവശ്യം എന്നുള്ള നിലക്കാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത്. അത് സാധിച്ചു എന്ന സന്തോഷകരമായ ഒരു നിമിഷമാണിത്. ഇവിടെ കൂടിയ ഈ കോവിഡിൻ്റെ 19-ൻ്റെ പശ്ചാത്തലത്തിലും ഇവിടെ കൂടിയ ആളുകളുടെ ഒരു മനസ്സിലുള്ള താല്പര്യം കൊണ്ടാണ് ഈ പ്രയാസകരമായ സമയത്തും ഈ റോഡിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും എളുപ്പം തുറന്നു കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ പഞ്ചായത്തുകളുടെയും ഇതിൻ്റെ പ്രവൃത്തി നടത്തുന്നവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും എളുപ്പം ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതിനോട് സഹകരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരും ഇതിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇവിടെ ബ്ലോക്ക് പ്രസിഡൻ്റ് ഉണ്ട്, വസീമ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സഭാഹുണ്ട്, വാർഡ് മെമ്പർ ഉണ്ട്, പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്, ഒരുപാട് ബ്ലോക്ക് മെമ്പർ ബഹുമാനനായനുണ്ട്, കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡൻ്റ് റംലയുണ്ട്, അങ്ങനെ ജനപ്രതിനിധികളും പിന്നെ പഞ്ചായത്തിൻ്റേതായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും ഇവിടെയുണ്ട്. അതൊക്കെ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും എളുപ്പം തുറന്നു കൊടുക്കുന്നതിനാവശ്യമായ ഒരു നടപടി ഉണ്ടാകും. അതിന് ഇവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA, ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമാർ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, മറ്റ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട നാട്ടുകാർ, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ബഹുമാനപ്പെട്ട MLA കരങ്ങളായി ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, വളരെയധികം ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന ഒരു റോഡാണ് ഈ വെണ്ടല്ലൂർ ആലുക്കപ്പടി റോഡ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് ഇരുമ്പുളിയം പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇത് സഞ്ചാരയോഗ്യമാകാൻ പോകുന്നത്. മാത്രവുമല്ല, വളാഞ്ചേരിയിലെ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന സമയത്തൊക്കെ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഒരു റോഡിന് 40 ലക്ഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഗതാഗതയോഗ്യമാക്കാൻ ഫണ്ട് അനുവദിച്ച ബഹുമാനപ്പെട്ട MLA മുക്തകണ്ഠ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വന്നല്ലൂർ ആൽക്കൽപ്പടി റോഡ് 40 ലക്ഷം രൂപ MLA അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഇത് വളരെ കാലമായി ഈ റോഡിന് ഇങ്ങനെ ഒരു സംവിധാനം ജനവാസയോഗ്യമാക്കുന്നതിന് വേണ്ടി, ജനസഞ്ചാരമാക്കുന്നതിന് വേണ്ടിയുള്ള മുറവിളി ഒരുപാട് കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഇരുമ്പുളിയം, വളാഞ്ചേരി, കുറ്റിപ്പുറം, ഇങ്ങനെ 3 റോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ നല്ല ഒരു സംവിധാനമായിട്ടാണ് ഈ വെണ്ടല്ലൂർ ആൽക്കപ്പടി റോഡ് ഇവിടെ സാക്ഷാത്കാരമാകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഇവിടെ ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനിയനായ ഞങ്ങളുടെ ആദരണീയനായ MLA ബഹുമാന ആബിദ് ഹുസൈൻ തങ്ങൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു 4-5 മാസം കൊണ്ട്, 2-4 മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കും, അത് ജനങ്ങൾക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കും എന്നാണ്
എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. യോഗത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി, ഇരുമ്പുളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാനുപ്പ മാസ്റ്റർ, കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല കാറത്തോടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ്, ബ്ലോക്ക് മെമ്പർമാരായ പി സി എ നൂർ, ഇരുമ്പുളിയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ, മെമ്പർമാരായ ബേബി ചാരത്ത്, സുനിത ഐ പി, കെ ടി ഹമീദ്, മൊയ്തു മാസ്റ്റർ, ബാവ മാസ്റ്റർ, മുസ്തഫ കാളിയത്ത്, അഷ്റഫലി കാളിയത്ത്, മടത്തിൽ ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു.